ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് പ്രിയ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മുരിങ്ങയില എങ്ങനെയാണ് ശരിയായ രീതിയിൽ നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. മൂന്ന് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഓരോന്നായിട്ട് കാണാം. അതിനേക്കാളും മുന്നായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർത്തുള്ള ബെല്ലൈക്കോൺ അതും കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മലയാളം യൂട്യൂബിൽ ആദ്യമായിട്ട് മുരിങ്ങയില വന്നിട്ട് നമ്മുടെ തലയിൽ ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിലായിരുന്നു പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു വർഷം മുന്നേ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ കണ്ടു നോക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ലിങ്ക് കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മുരിങ്ങയില നമ്മുടെ ശരീരത്തിന് എത്രയ്ക്ക് നല്ലതാണെന്നുള്ളത് നമ്മൾ കൂടുതൽ പേർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ ഇവിടെ പറയുന്നതാണ്. 100 ഗ്രാം മുരിങ്ങയില എടുത്തിട്ടുണ്ടെങ്കിൽ അതേ അളവ് നമ്മൾ ചീര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ചീരയിൽ അടങ്ങിയിരിക്കുന്ന അയണിനേക്കാളും 25 മടങ്ങ് കൂടുതലാണ് നമ്മൾ അതേ അളവ് മുരിങ്ങയിലയിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാലെടുത്താലും 17 മടങ്ങാണ് നമുക്ക് കാൽഷ്യം കിട്ടുന്നത് മുരിങ്ങയിലയിൽ. 15 മടങ്ങ് പൊട്ടാഷ്യമാണ് പഴത്തിനേക്കാളും നമുക്ക് അതേ അളവിലുള്ള മുരിങ്ങയിലയിൽ കിട്ടുന്നത്. 10 മടങ്ങ് കൂടുതൽ വിറ്റമിൻ എ നമുക്ക് കാരറ്റിനേക്കാളും കിട്ടുന്നുണ്ട്. 9 മടങ്ങ് പ്രോട്ടീന് നമുക്ക് തൈരിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും അതേ അളവ് മുരിങ്ങയിലയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. 7 മടങ്ങ് വിറ്റമിൻ സി ആണ് നമുക്ക് 100 ഗ്രാം മുരിങ്ങയിൽ നിന്ന് കിട്ടുന്നത്. അതേ അളവ് ഓറഞ്ചിൻ്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ, അതുമാത്രമല്ല മുരിങ്ങയിൽ നമുക്ക് ആൻറ്റി ഓക്സിഡൻസും മറ്റ് വിറ്റമിൻസ് മിനറൽസ് ഒമേഗ 3, 6, 9 എന്ന് പറഞ്ഞ പോലെ കുറേ വിറ്റമിൻസും മിനറൽസും എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്കിതൊരു സൂപ്പർ ഫുഡാണ് നമ്മുടെ മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണാം. ഒന്നാമത്തെ ടിപ്പ് കാണാം. മുടി വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും മുരിങ്ങയില കഴിക്കാനായിട്ട് നോക്കുക. അകത്തേക്ക് കഴിക്കുന്നതാണ് കുറച്ചുകൂടെ നമ്മുടെ മുടിയിലായാലും സ്കിന്നിലായാലും കുറച്ചുകൂടെ നല്ല റിസൾട്ട് തരുന്നത്. അകത്തേക്ക് കഴിച്ചിട്ട് പിന്നെ നമ്മൾ പുറത്ത് എന്ത് ചെയ്താലും നല്ല റിസൾട്ട്സ് ഉണ്ടാവും. സോ ഞാൻ പറഞ്ഞ പോലെ മുരിങ്ങയില നല്ലൊരു സൂപ്പർ ഫുഡാണ്. വിറ്റമിൻസ് മിനറൽസ് ആൻറ്റി ഓക്സിഡൻസ് എല്ലാം കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും കഴിക്കാനായിട്ട് നോക്കുക. പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ മുരിങ്ങയില പാകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മുരിങ്ങയില എപ്പോഴും നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഡൈജസ്റ്റ് ആവില്ല, കഴിച്ചിട്ടും നമുക്ക് അതിൻ്റെ ഗുണം കിട്ടില്ല. നമ്മൾ കുറേ അടുത്ത് കേൾക്കുന്ന ഒരു കാര്യമാണ് മുരിങ്ങയിലയുടെ ജ്യൂസ് പച്ചയ്ക്ക് തന്നെ കുടിക്കാനായിട്ട്. അങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് ഗുണം ഉണ്ടാവില്ല എന്നാണ് പറയണത്. അതായത് മുരിങ്ങയില നമുക്ക് നല്ലോണം കുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വയറ്റിനകത്ത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവുള്ളൂ. പച്ചയ്ക്ക് നമ്മൾ ഒരുവിധം മൂത്ത മുരിങ്ങയില പച്ചയ്ക്ക് നമ്മൾ ജ്യൂസ് അടിച്ച് കൊടുക്കുമ്പോൾ അത് വയറ്റിനകത്ത് കിടന്നിട്ട് ഡൈജസ്റ്റ് ആവാതെ നമുക്ക് മറ്റു പ്രോബ്ലംസ് ഉണ്ടാക്കുകയേ ചെയ്യുള്ളൂ. ഗുണങ്ങളിനേക്കാളും നമുക്ക് ദോഷമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മുരിങ്ങയില എപ്പോഴും നല്ല പോലെ കുക്ക് ചെയ്തിട്ട് കഴിക്കുക. കുക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് ഗുഡ് ഫാറ്റ്സ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ നമുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഗുഡ് ഫാറ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ മുരിങ്ങയില ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നെയ്യിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ മുരിങ്ങയിലയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നതായിരിക്കും. നെയ്യിൽ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മുരിങ്ങയില എന്ന് ഉള്ള ഒരു കാര്യം. വെളിച്ചെണ്ണയിലാണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ മറ്റ് നല്ല ഗുഡ് ഫാറ്റ്സ് അടങ്ങിയിരിക്കുന്ന എണ്ണയിൽ നമ്മൾ ചെയ്തെടുക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. നല്ലോണം കുക്ക് ചെയ്തിട്ട് കഴിക്കാനായിട്ട് നോക്കുക. ഓവർ കുക്ക് ചെയ്യേണ്ട, ഒരുവിധം നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് കഴിച്ചാൽ മതിയാവും. അനീമിയ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മുരിങ്ങയില നെയ്യിൽ വറുത്ത് കഴിക്കാം, അല്ലെങ്കിൽ നെയ്യിൽ തന്നെ തോരൻ ഉണ്ടാക്കി കഴിച്ചു വരുന്നത് പെട്ടെന്ന് അനീമിയ മാറാനുള്ള നല്ലൊരു ഔഷധമായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടിപ്പ് കാണാം. ഹെയർ പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില ഉപയോഗിച്ചിട്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു കപ്പ് മുരിങ്ങയില എടുക്കാം. ചെമ്പരത്തി പൂക്കളുണ്ടെങ്കിൽ ചെമ്പരത്തി പൂക്കളും കൂടെ എടുക്കാം. ഓപ്ഷണലാണ്, കിട്ടിയെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ മുരിങ്ങയില മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണാം. മുരിങ്ങയില കിട്ടിയില്ലെങ്കിൽ മുരിങ്ങയില പൊടിയാണെങ്കിലും ഉപയോഗിക്കാം ഈ ഒരു ഹെയർ പാക്കിന്. ഞാനിവിടെ മുരിങ്ങയിലയും ചെമ്പരത്തി പൂക്കളും ഇട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അരയ്ക്കുമ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് വേണം അരയ്ക്കാനായിട്ട് വെള്ളത്തിൻ്റെ പകരം. തേങ്ങാപ്പാലും ഈ മുരിങ്ങയിലയുടെ കോമ്പിനേഷൻ വളരെ വളരെ എഫക്റ്റീവാണ്. മുടി കൊഴിച്ചലിനും മുടി വളരാനായിട്ടും എല്ലാത്തിനും തന്നെ നല്ല കണ്ടീഷനും ചെയ്യും. നല്ലൊരു ഹെയർ പാക്കാണ്. തേങ്ങാപ്പാലിൻ്റെ കൂടെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയില്ല തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല, എഫക്റ്റീവ് തന്നെയാണ്. പക്ഷേ തേങ്ങാപ്പാൽ ഒരുപാട് ബെസ്റ്റായിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് തരുന്നതായിരിക്കും മുരിങ്ങയിലയുടെ കൂടെ ചേർക്കുമ്പോൾ. അപ്പോൾ ചെമ്പരത്തി പൂക്കൾ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, വെറും മുരിങ്ങയിലയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നല്ല വഴുവഴുപ്പുള്ളൊരു പേസ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും മാത്രമല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മുടി കവർ ചെയ്യുന്ന പോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഒരു 30 മിനിറ്റ് എങ്കിലും തലയിൽ വിട്ടിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ്. നല്ല എഫക്റ്റീവാണ്, ട്രൈ ചെയ്ത് നോക്കുക.
അടുത്ത ടിപ്പ് കാണാം. ഇത് മുരിങ്ങയില ഉപയോഗിച്ചിട്ടുള്ളൊരു എണ്ണയാണ്. വീട്ടിലെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് കാണാം. എല്ലാവരുടെ വീട്ടിലും മുരിങ്ങയില ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ നമുക്ക് പാക്ക് ഉണ്ടാക്കാനായിട്ട് എപ്പോഴും എപ്പോഴും പറ്റില്ല. അപ്പോൾ ഇതുപോലെ എണ്ണ കാച്ചി വെക്കുകയാണെങ്കിൽ എപ്പോഴും എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇതിന് വേണ്ടിയിട്ട് നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം വെക്കുക. ഇരുമ്പ് ചട്ടി കിട്ടുകയാണെങ്കിൽ വളരെ വളരെ നല്ലത് ഈ എണ്ണ കാച്ചുന്ന സമയത്ത്. ഇല്ലെങ്കിൽ നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്കൊരു 100 മില്ലി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ, അതായത് എള്ളെണ്ണയാണെങ്കിലും കുഴപ്പമില്ല, ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒരുവിധം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഓൾറെഡി മുരിങ്ങയിലയും ചെമ്പരത്തി പൂവിട്ട് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരുപാട് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇടാൻ പാടില്ല. ഒരുവിധം ചൂടായതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം. എപ്പോഴും എണ്ണ കാച്ചുമ്പോൾ സിമ്മിൽ മാത്രം വെച്ചിട്ടേ കാച്ചാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്കിതിൻ്റെ നല്ല ഗുണങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെടും. സോ സിമ്മിൽ വെച്ചിട്ട് നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ ഈ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പരുവത്തിൽ എണ്ണ കാച്ചിയെടുക്കാനാണ് നമ്മൾ പോകുന്നത്. എല്ലാ പേസ്റ്റും പതുക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം, സിമ്മിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് സമയമാവും നമുക്ക് ഇത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം എല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ട് സിമ്മിൽ വെച്ചെടുക്കുമ്പോൾ. എന്നാലും നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ എണ്ണ കാച്ചെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ തിളയൊക്കെ ഒന്ന് നിന്നിട്ട് ആ വെള്ളത്തിൻ്റെ അംശം എല്ലാം തന്നെ പോകണം. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എണ്ണ കേടായി പോകും, വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ലെങ്കിൽ. അതുപോലെ തന്നെ കരിഞ്ഞു പോവാതെ നമുക്ക് നോക്കണം. പ്രത്യേകിച്ച് നമ്മൾ എണ്ണ കാച്ചുമ്പോൾ അടുത്ത് തന്നെ നിന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് പതുക്കെ സിമ്മിൽ വെച്ചിട്ട് കാച്ചെടുക്കണം. എവിടെയും പോകാൻ പാടില്ല, കരിയാനും പാടില്ല. അതുപോലെ തന്നെ എണ്ണ കാച്ചുന്നത്, അതായത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല, അതുപോലെ ഉള്ള രീതിയിൽ വേണം നമ്മൾ കാച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലപോലെ കാച്ചിട്ട് അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് വിടണം. ഇവിടെ ഞാൻ ഒരുപാട് ക്രിസ്പ് ആക്കിയിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്രിസ്പി, തൊട്ട് നോക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊന്നും ഇല്ലാതെ ക്രിസ്പായിട്ടുള്ള ആ ഒരു പരുവാണ് എണ്ണ കാച്ചിയിട്ടുള്ള നല്ലൊരു പരുവ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ക്രിസ്പ് ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആക്ച്വലി ഞാനിത് പെട്ടെന്ന് യൂസ് ചെയ്ത് കഴിയും. ഒരാഴ്ചയിൽ ഞാനിത് യൂസ് ചെയ്ത് കഴിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. നിങ്ങളാവുമ്പോൾ കുറച്ചുകൂടെ നല്ലപോലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകണം, തിള നിൽക്കണം. തിള നിന്ന് കഴിയുമ്പോൾ നമുക്ക് പോയിന്ന് നമുക്ക് മനസ്സിലാക്കാം. തൊട്ട് നോക്കുമ്പോൾ ക്രിസ്പായിട്ടുണ്ടാവണം. ഇത് അത്രയ്ക്ക് ക്രിസ്പായിട്ടില്ല, കുറച്ച് വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ പെട്ടെന്ന് യൂസ് ചെയ്ത് കഴിയണം. നിങ്ങൾ കുറച്ചുകൂടെ എണ്ണ കുറേ ദിവസം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ്, ഒരു 2-3-4 വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രിസർവേറ്റീവ് ആയിട്ട് നമുക്ക് അതിൽ ആക്ട് ചെയ്യും. അപ്പോൾ കുറച്ച് ദിവസം കൂടെ നമുക്ക് എണ്ണ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഞാനിവിടെ ഇത് ഒരാഴ്ചക്കുള്ളതാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ എണ്ണ. ഈ ഒരു കളറിലാണ് ഉണ്ടാവുക. കുറച്ചുകൂടെ കാച്ചി കഴിഞ്ഞാലും ഈ കളറിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. നല്ല വഴവഴപ്പുള്ളൊരു എണ്ണയാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ എണ്ണ. ഇത് നമ്മൾ ദിവസം വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 തവണയെങ്കിലും ഇത് ഉപയോഗിച്ചിട്ട് കുളിക്കാം. വേറെ എണ്ണേൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ ചെയ്യാം. അപ്പോൾ ഇത് ഉപയോഗിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മുടി കൊഴിച്ചലിൽ നല്ല മാറ്റം ഉണ്ടാവും. മുടിയുടെ ടെക്സ്ചറിലും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിൽ നല്ല മാറ്റം ഉണ്ടാവും. മുടിയും വളരുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങളുടെ സജഷൻസ് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. ഇതുപോലൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, സീ യു, ടേക്ക് കെയർ, ഐ ലവ് യു ഓൾ.